ഇനി ഒന്നും ബാക്കിയില്ല അല്ലേ ആ നാട്ടിൽ? ദുരന്തങ്ങൾ ഞാനിങ്ങനെ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുക. എങ്ങനെ നാട്ടിൽ ഇനി ഒന്നും ബാക്കിയില്ല ആർക്കും? ഒരു ബാക്കിയില്ല. ഞാൻ തുറന്നു നോക്കുമ്പോൾ ഒരു സെന്റ് ഭൂമിയോ ഒരു മണ്ണോ അവിടെ ഇല്ല. അവിടെ ഇനി നമുക്ക് അവിടെ പോയാൽ ചെയ്യേണ്ട പണി എന്താ പറയുക, കപ്പ ഉണക്കിയിടാം, മീൻ പിടിച്ചിട്ട് ഉണക്ക, പാറ മാത്രമേ ഉള്ളൂ, അല്ലാത്ത ഒരു സാധനം അവിടെ ഇല്ല. പാറകൾ 10 125 ഏലച്ചെടിയുള്ള ഏലം 10 12 ബട്ടറ് ഇതൊക്കെ ഉണ്ടായ സ്ഥലം, ഒരുപാട് മാമരം, ഒരുപാട് സാധനങ്ങൾ, കൃഷികൾ, എനിക്ക് ജീവിക്കാനുള്ള മാർഗങ്ങളൊക്കെ ഞാൻ അത്യാവശ്യം ഉണ്ടാക്കി വച്ച്, സ്വന്തം, എനിക്ക് സ്വന്തം മാത്രം ഉണ്ടാക്കി വച്ചിരുന്നതല്ല, ഒന്നുമില്ല എനിക്കൊന്നുമില്ല. എനിക്ക് വലിയൊരു ഏതോ 8 10 30 കൊല്ലത്തിന് മുന്നിലൊരു മാവുണ്ട്, അതല്ലാത്ത ഒരൊന്നുമില്ല അവിടെ, എല്ലാം പാറക്കെട്ടുകൊണ്ട് നിറഞ്ഞിരിക്കുക, ഒന്നും ചെയ്യാൻ പറ്റൂല അവിടെ. ഒരു കൃഷിയും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിപ്പോയി, ഒരു കൃഷി ഇനി നമുക്ക് ചെയ്യാൻ പറ്റൂല. ഈ പുത്തുമല നേരത്തെ 2019 അതെ, മണ്ണിടിച്ചിൽ പുത്തുമല ഉണ്ടായ സമയത്ത് ഞാൻ അവിടുന്ന് ഇറങ്ങിക്കൊടുത്തില്ല. എന്താന്ന് പറയാ, ഞാൻ ഈ ഭൂമി തന്നെ നിൽക്കുള്ളൂ. എന്നിട്ട് പോലീസുകാരെ കൊണ്ടുവന്നാണ് അവിടുത്തെ കുറേ പയ്യന്മാർ എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്, ഞാൻ പോലീസുകാർ വരുന്നുണ്ട്, നിങ്ങൾ വന്നേ പറ്റുള്ളൂ ഞങ്ങളെ കൂടെ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പോയി. ഞാൻ ഒരു ദിവസമാണ് ഞാൻ പുറത്തു നിന്നത്, ഒരു ദിവസം ഞാൻ പോവില്ല എന്ന് പറഞ്ഞു, എൻ്റെ വീട് വിട്ട് ഞാൻ പോയി കിടക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ പോയിട്ടില്ല, ഞാൻ പോവുകയാണ്, ഇതോടെ പോകണം, എൻ്റെ സ്ഥലവും എൻ്റെ വീടും പോകണം, ഞാൻ പോയിട്ടില്ല. പക്ഷേ ഞാൻ ആ സമയത്ത് എന്നെക്കൊണ്ട് പയ്യന്മാർ പേടിച്ച് എന്നെ പേടിപ്പിച്ച് പോലീസുകാർ വന്ന് പിടിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും, നിങ്ങൾ വേഗം വരിയെന്ന് പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ഞാൻ ഒരു ദിവസം പുറത്ത് പോയി കിടന്നു, അല്ലാതെ ഞാൻ കിടന്നിട്ടില്ല, എവിടെയും കിടന്നിട്ടില്ല. എൻ്റെ വീട് വിട്ട് ഞാൻ എവിടെയും കിടക്കൂലായിരുന്നു.